ലോകത്തെ വിസ്മയിപ്പിച്ച ഐശ്വര്യ റായ് എന്നും ആരാധകർക്ക് അത്ഭുതമാണ്. ഇത്രമാത്രം സൗന്ദര്യം ഒരാൾക്ക് എങ്ങനെ ലഭിച്ചു എന്നാണ് ആരാധകരുടെ ചോദ്യങ്ങൾ. ഫാഷൻ ലോകത്തെ ഐക്കണാണ് അന്നും ഇന്നും ഐശ്വര്യ. നടിയുടെ വശ്യഭംഗി പലപ്പോഴും സിനിമകളിലെ കഥാപാത്രങ്ങളിലേക്ക് ഒതുക്കാൻ പറ്റുന്നതായിരുന്നില്ല. അത്രമാത്രം ജ്വലിക്കുന്ന സ്ക്രീൻ പ്രസൻസ് നടിക്കുണ്ട്. ഗ്ലാമറും ഫാഷൻ ട്രെൻഡുകളും കൊണ്ട് എന്നും തിളങ്ങി നിൽക്കുന്ന താരമാണ് ഐശ്വര്യ റായ് ബച്ചൻ. കരിയറിനൊപ്പം കുടുംബജീവിതത്തിനും പരമ്പരാഗത മൂല്യങ്ങൾക്കും ഐശ്വര്യ എന്നും പ്രാധാന്യം കൊടുത്തിരുന്നു. തൻ്റെ വിവാഹത്തിന് പരമ്പരാഗത കന്നഡ തുളു വധുവായാണ് ഐശ്വര്യ അണിഞ്ഞൊരുങ്ങിയത്. ഇപ്പോഴത്തെ ഐശ്വര്യ എപ്പോഴും കയ്യിൽ ധരിക്കുന്ന വി ആകൃതിയിലുള്ള ഡയമണ്ട് മോതിരമാണ് ആരാധകർക്കിടയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത്. വി ആകൃതിയിലുള്ള മോതിരം എന്നതിലുപരി വിജയത്തിൻ്റെയും പോസിറ്റിവിറ്റിയുടെയും പ്രതീകമാണിത്. വജ്രമോതിരം. ഐശ്വര്യയുടെ മോതിരം പുത്തൻ ഫാഷൻ ട്രെൻഡുകൾ പ്രതിഫലിക്കുന്നുണ്ടെങ്കിലും പരമ്പരാഗത തനിമ വിളിച്ചോതുന്ന ഒന്നാണ്. രസകരമായ മറ്റൊരു കാര്യം, ഐശ്വര്യയുടെ മോതിരത്തിന് കർണാടകയിലെ ബൺ സമൂഹത്തിൻ്റെ പരമ്പരാഗത ആഭരണമായ വങ്കിയുടെ രൂപവുമായി സാദൃശ്യമുണ്ട്. ബണ്ട് സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വിവാഹങ്ങളിലും ഉത്സവങ്ങളിലും പരമ്പരാഗതമായി ധരിക്കുന്ന ആഭരണമാണിത്. ദക്ഷിണേന്ത്യൻ രാജ്ഞിമാർ പണ്ട് ഈ മോതിരം അണിഞ്ഞിരുന്നതായും പറയപ്പെടുന്നു. ബൺ വിഭാഗത്തിലെ സ്ത്രീകൾ വിശ്വാസപ്രകാരം വിവാഹിതയാകുമ്പോൾ ഈ മോതിരം അണിയും. വങ്കി കൈയുടെ മുകൾ ഭാഗത്തും ധരിക്കാറുണ്ട്. സ്വർണം കൊണ്ട് നിർമ്മിച്ച വങ്കി മനോഹരമായ രത്നക്കല്ലുകളും ദൈവീക രൂപങ്ങളും കൊണ്ട് അലങ്കരിച്ചതാണ്. വങ്കി റിംഗ്, പദംകില എന്നീ പേരുകളിലാണ് ഈ മോതിരം അറിയപ്പെടുന്നത്. വിവാഹ സമയത്ത് വധുവിൻ്റെ ബന്ധുവായ സ്ത്രീയാണ് ഈ മോതിരം നൽകുന്നത്. പാമ്പിൻ്റെ പത്തിയുടെ ആകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത്. ദോഷങ്ങളിൽ നിന്നെല്ലാം ഈ മോതിരം വധുവിനെ സംരക്ഷിക്കുമെന്നാണ് വിശ്വാസം. ഐശ്വര്യ റായ് ഈ മോതിരം ധരിച്ചതോടെ ഫാഷൻ ലോകത്ത് ഇത് ചർച്ചയായി മാറി. ഇന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളും ഇത്തരം മോതിരം ധരിക്കുന്നുണ്ട്. റെഡ് കാർപ്പറ്റിൽ എപ്പോഴും തിളങ്ങുന്ന ഐശ്വര്യയുടെ ഫാഷൻ ചോയ്സുകൾ ഉണ്ടാക്കുന്ന തരംഗം ചെറുതല്ല. അന്താരാഷ്ട്ര ബ്രാൻഡുകൾ ഐശ്വര്യയെ തങ്ങളുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ പിറകേ നടന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നും ആ താരമൂല്യത്തിന് കുറവില്ല. എന്നാൽ അടുത്ത കാലത്തായി ഐശ്വര്യയുടെ ഫാഷൻ ചോയ്സുകളിൽ ആരാധകർ നിരാശരാണ്. അടുത്തിടെ കാൻ ഫിലിം ഫെസ്റ്റിവലിനെത്തിയ ഐശ്വര്യ ധരിച്ച ഗൗൺ വ്യാപക വിമർശനത്തിന് വഴിവെച്ചു. ഡിസൈനുകളിൽ ഐശ്വര്യ ശ്രദ്ധ പുലർത്തണമെന്ന് ഇവർ പറയുന്നു. പൊന്നീൻ സെൽവനാണ് ഐശ്വര്യയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. മണിരത്നം സംവിധാനം ചെയ്ത ചിത്രം മികച്ച വിജയം നേടി. നന്ദിനി എന്ന കഥാപാത്രത്തെ ചിത്രത്തിൽ ഐശ്വര്യ റായ് അവിസ്മരണീയമാക്കി. നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ.